ഇത്ര ഒന്ന് ഉറക്കെ ഒന്ന് പറയാമോ? അത്ര മാത്രം നിങ്ങളൊന്ന് പറഞ്ഞിട്ട് വേണം തമിഴിൽ വായിക്കാൻ. സഹോദരന്മാരെ ഉറക്കെ പറഞ്ഞു ഉപകാരം എന്ത്? ആ വിശ്വാസം കൊണ്ട് രക്ഷപ്പെടുമോ രക്ഷപ്പെടുമോ ഇല്ലയോ? സ്തോത്രം. ഇനി തമിഴ് വായി. ഒറ്റ കാര്യം, വിശ്വാസമുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും നേടത്തില്ലെന്നല്ലേ വചനം പറയുന്നേ. എന്റെ സഹോദരങ്ങളെ, നമ്മള് ഒരു നല്ല മെസ്സേജ്, നല്ല കഴിവുള്ള ഒരു പ്രാപ്തന്മാരും ശ്രേഷ്ഠന്മാരും ആമീ സ്തോത്രം പറയുന്ന മെസ്സേജുകൾ കേട്ടിട്ട് നമ്മൾ അയ്യോ എന്തോ ഒരു നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ പോകുന്നവരില്ലേ? സ്തോത്രം. ഈ എന്ന വചനം പറഞ്ഞട കേട്ടത് കൊണ്ട് കാര്യമില്ലടാ. ആമീ സ്തോത്രം. അല്ലെ നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനുസരിച്ച് നീ പ്രവർത്തിക്കുന്നെങ്കിൽ മാത്രം. എന്താ പ്രവർത്തിക്കേണ്ടത്? എന്താ പ്രവർത്തിക്കേണ്ടത്? അതാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. ഞാൻ മത്തായി സുവിശേഷത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് പറയാം. ഐ മീൻ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ, ഐ മീൻ നമ്മൾ എടുത്തു നോക്കുന്ന പറഞ്ഞ ഐ മീൻ 10-ാമത്തെ വാക്യത്തിൽ മതി. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പെട്ടെന്ന് പിൻ ചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ കണ്ടിട്ടില്ല. അപ്പൊ ഇതാരാ പറയുന്നേ? ഉറക്കെ പറയണം. ആരാ പറയുന്നത് കണ്ടിട്ടില്ലെന്ന്? അയ്യോ എന്റെ യേശു ആദ്യമായിട്ട് കണ്ട കാര്യമായി ഇവിടെ വിളിച്ചു പറയുന്നേ. ഇതുപോലൊന്നും കണ്ടിട്ടില്ല. അങ്ങനാണെങ്കിൽ കർത്താവിന്റെ സൃഷ്ടിയല്ലേ നമ്മൾ ഓരോരുത്തരും? ആമി കർത്താവ് കണ്ടിട്ടില്ലാത്തത് കാണിക്കാൻ ഒരു അത്ഭുതം, ഒരവസരം സ്വർഗം ഈ 21 ദിവസത്തിന്റെ ഉപവാസത്തിൽ തന്നെങ്കിൽ. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് നമ്മളെ പറ്റി ഒരു ലക്ഷ്യമുണ്ടല്ലേ, നമുക്ക് നമ്മളെ അറിയാം. ഞാൻ ഇത്രയും പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ആരാധിക്കത്തുള്ളൂ, ഇത്ര ഞാൻ വായിക്കത്തുള്ളൂ, ഇതൊക്കെ നമ്മളൊക്കെ ഒരു ലിമിറ്റ് വെച്ചേക്കുക. അത് കർത്താവിനും അറിയാം. എന്നാൽ ഇന്ന് രാത്രി അതിനെ പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് പോകാൻ ഇന്ന് താല്പര്യപ്പെടുന്നവരുണ്ടോ? എൻ്റെ കർത്താവിനെ ഒന്ന് അതിശയിപ്പിക്കട്ടെ, എന്റെ കർത്താവിനെ ഒന്ന് അതിശയിപ്പിക്കട്ടെ. കാരണം നമ്മിൽ കൂടി ചില ദൈവിക പ്രവൃത്തികൾ ഈ ദേശത്ത് സ്വർഗം ചെയ്യാനുണ്ട്. നസ്രന യേശുവിന്റെ നാമത്തിൽ കവർന്ന ഭൂമിയിലെ ശതാധിപന്റെ ബാല്യക്കാരൻ ആകപ്പാടെ ചാകാൻ കിടക്കുന്ന സമയം. സ്തോത്രം, സ്തോത്രം, ഐ മീൻ സ്തോത്രം. അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, ഒന്ന് വരാമോ? കർത്താവ് പറഞ്ഞു, അതിനെന്താ ഞാൻ വന്നേക്കാം, ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാം, അങ്ങ് വന്നേക്കാം. ഒപ്പം പറയാം, വേണ്ട വേണ്ട വേണ്ട, അങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല, അങ്ങോട്ടൊന്നും വരാം, അതിനുള്ള ഒന്നും കപ്പാസിറ്റി എനിക്കില്ല. ഓ യേശുവിന് വരാനുള്ള അമ്മി സ്തോത്രം. അപ്പൊ എന്താ ചെയ്യണം? അമ്മി ഒരു കാര്യം ചെയ്തി. എന്താ പറയണം? എന്റെ ദൈവമേ, ഒരു വാക്കുമതി എന്നേ ഇന്ന് പകൽ ഒരു വാക്കി കൂടി പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന. നമ്മുടെ മുഖച്ഛായ മാറ്റും, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റും, നമ്മുടെ തലമുറകളുടെ അവസ്ഥ മാറ്റും ഒറ്റ വാക്കിൽ കൂടി. പുരമാല സന്ദരാധിയാരവ അഭിഷേകം പ്രാപിച്ചവർ ദൈവം തന്ന വാക്കുകൾ ഉപയോഗിച്ച് സ്തുതിച്ചാട്ട. യേശുവിന്റെ നാമത്തിൽ ഒരു വാക്കുമതി കർത്താവ്. ഈ വിശ്വാസം നമ്മളിലുണ്ട് കുഞ്ഞുങ്ങളെ, നമ്മളിലുണ്ട്. നമ്മൾ എത്ര പേര് സ്തോത്രം പറയുമ്പോൾ, ആമീൻ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആമീൻ, കർത്താവ് ഒറ്റ ഒരു ശ്വാസം മതി കർത്താവ്, ഒരു വാക്കുമതി കർത്താവ്, എന്റെ അവസ്ഥ മാറും. പ്രതീക്ഷയോടെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രതീക്ഷയോടെ ആഗ്രഹിക്കുന്നത് എന്റെ ഭവനം, എന്റെ ജോലി, എന്റെ ശരീരം, എന്റെ കുടുംബം, എന്റെ തലമുറകൾ, അല്ലെങ്കിൽ എന്റെ സഭ, എന്റെ ശുശ്രൂഷകന്മാർ ഒറ്റ വാക്കിനകത്ത് മാറ്റം സംഭവിപ്പിക്കും. ഓ, ഇന്ന് രാത്രി അതൊരു വിടുതല
ആയി മാറണമേ, ഇന്ന് രാത്രി അതൊരു വിടുതലായി മാറണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമ്മൾ റിസീവ് ചെയ്യണേ. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ അതിനെ റിസീവ് ചെയ്യണം. ഇവിടെ നടന്നത് അങ്ങനെയാ. ഇദ്ദേഹം പറയ, അയ്യോ ഞാനും ചില പൊസിഷനിൽ ഇരിക്കുന്ന ആളാ, എന്റെ കീഴിലുള്ളവരോട് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും എന്ന് പറഞ്ഞ കർത്താവിനെ പഠിപ്പിക്കുക. അങ്ങയുടെ കരങ്ങളിലാ ഈ അധികാരം മുഴുവനും. അങ്ങൊരു വാക്കു മതി, എന്റെ ബാല്യക്കാരൻ ചാടി എഴുതേക്കും. ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ പറയാമോ, എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ. നിങ്ങളൊന്ന് ആഴമായി ഒന്ന് ചിന്തിച്ച് സ്തുതിച്ചു നോക്ക്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആഴമായിട്ടൊന്ന് സ്തുതിച്ചു തുടങ്ങ്. എന്നിൽ ഞാൻ അറിയാത്ത രോഗങ്ങൾ, രോഗാണുക്കൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ കണ്ണുകൊണ്ട് കാണാമെന്നത്. എന്നിൽ നിന്ന് വിട്ടുമാറട്ടെ, എന്നിൽ നിന്ന് വിട്ടുമാറട്ടെ, എന്നിൽ നിന്ന് സൗഖ്യം വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നതാ, ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ലടാ കുഞ്ഞെ. സ്തോത്രം. എന്തവ ഇസ്രായേലി കാണാത്ത എന്ന് പറഞ്ഞാൽ എന്റെ മക്കളി കാണാത്തത് ഓ എന്ന് പറഞ്ഞ, ഞാൻ നടത്തിയ, ഞാൻ പൊന്നുപോലെ കൊണ്ടു നടന്ന ഇസ്രായേൽ ജനം അവരുടെ കാണാത്തതാ ഈ ശതാധിപന്റെ മുമ്പിൽ കാണുന്നത്. ഇത് വരുമ്പോഴാ ദൈവത്തിന് സന്തോഷം. ഇന്ന് രാത്രി ജാതികളായിരുന്നു നമ്മളെ തേടി വന്ന യേശുവിന്റെ രക്തം കൊണ്ട് മുഖിടെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ സ്തുതിയും സ്തോത്രങ്ങളും പ്രത്യാശയുള്ളതാണെങ്കിൽ ഈ രാത്രി വിടുതൽ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ പറയുക, ആ മാംസപിണ്ഡം ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു കളഞ്ഞാലേ സൗഖ്യം വരത്തുള്ളത് എന്നിൽ എന്റെ ദൈവം പറയ, അത് അവിടെ തന്നെ വെച്ചോണ്ട് ഞാൻ റെഡിയാക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ ഏറ്റെടുക്കും? നിങ്ങൾ എത്ര പേർക്കൊന്ന് ഏറ്റെടുക്കാം? ഓ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ഞാൻ എന്തോ പേപ്പറിനകത്തൊക്കെ എഴുത്തും കുത്തും സൈനും സീലും ഒക്കെ കാണുന്നുണ്ട്. എവിടെയാ ചെല്ലുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഈ എവിടെയൊക്കെയോ ചില ഈ അഗ്രിമെന്റുകൾ സ്വർഗം ചെയ്യുകയാ. നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ലെന്ന, ഒരായുധവും ഫലിക്കത്തില്ലെന്ന ഉറപ്പുള്ള ദൈവമൊക്കെ യേശുവിന്റെ നാമത്തിൽ. ഞാനൊരു കാര്യം ശാന്തമായി പറയട്ടെ. ഹാമിം വചനം ഉയർത്തി നിങ്ങളോട് പറയാ, നിങ്ങൾ ഇവിടെ നിന്ന് കൈ അടിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഹാമി മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം വെളിപ്പെടുന്ന പോലെ. നിങ്ങൾ എഴുന്നേറ്റിട്ടില്ല, നിങ്ങൾ എഴുന്നേറ്റിട്ടില്ല, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് കൈയടിച്ച് ആരാധിക്കുക. പക്ഷെ പരിശുദ്ധാത്മ കാണിക്കുന്ന എന്താ അറിയാമോ, ആമി അനേകർക്ക് വേണ്ടി വിടുതലായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ സ്വർഗം ഡൈവേർട്ട് ചെയ്യുക. ഇന്ന് രാത്രി അത് സംഭവിക്കണം, ഇന്ന് രാത്രി അത് സംഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അത് സംഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ കരമുഖങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്തവാണ് ഈ പാർട്ടിക്ക് സംഭവിച്ചതെന്ന് അറിയാമോ, അദ്ദേഹം അങ്ങ് വിശ്വസിച്ചു. എന്റെ അപ്പ യേശു എന്റെ വീട്ടിൽ വരണ്ട, ഇവിടെ ഈ റോഡിൽ നിന്ന് പറഞ്ഞാ മതി. സോദര സോദര മോശം പറഞ്ഞല്ലോ, ആമി അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് അയക്കല്ലെന്ന്. അതെന്താ മോശ? എടാ ആ മോശയ്ക്ക് പറയാനുള്ളത്, ആമി ഈ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ആമി അത് മാത്രം മതി.
പരാജയമെന്ന് പറയുന്നത് ആമി അത് വിജയമാക്കി തരും. വിളിച്ചിറക്കിയവൻ വിളിച്ച് ആമി സ്തോത്ര ഇറക്കിയവൻ വഴിയിൽ ഇടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, കബർനഹൂമിലെ ആമി ശതാധിപൻ കലം അടിക്കാതെ ഒരു വാക്ക് ആമി മാത്രം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പ്രതീക്ഷിച്ചവനെ ആമി കർത്താവ് പോയി സൗഖ്യമാക്കി. എങ്ങനെയാണെന്നറിയ, അഭിമാനത്തോടെ, ഇതുവരെ ആരും കണ്ടിട്ടില്ലടാ ഇതുപോലൊരു വീട്ടിൽ ഞാൻ സൗഖ്യമാക്കി ഒത്തിരി ഉണ്ട്, പക്ഷെ ഇതുപോലൊന്നും കണ്ടിട്ടില്ല. സ്തോത്രം 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 സ്തോത്രം. അതെ, വിശ്വാസം ഈ പതിനൊന്നാമത്തെ രാത്രിയിൽ ഒന്ന് വെളിപ്പെട്ടു വരുവാൻ ആമി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ആത്മാവിലൊന്ന് കാണണം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നസറേ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിലൊന്ന് കാണാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്. ദൈവമക്കളോട് ഞാൻ വീണ്ടും 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 പറയാം, നിങ്ങളിൽ പലരും ദർശനങ്ങളുടെ വക്കിലെത്തിയിരിക്കയാ. ആമി ആലോചന പറയാൻ തക്കവണ്ണമുള്ള വക്കിലെത്തിയിരിക്കയാ. എന്നാൽ അതിലേക്കൊന്ന് ഇറങ്ങാൻ കഴിയാതെ ആമി സ്തോത്രം ബ്രേക്കിട്ട് നിൽക്കുന്നതിന് ഇന്ന് രാത്രി ശാസിക്കാൻ ഒരധികാരം സ്വർഗം നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. നാം വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മെ മാനിക്കും. അനുഭവത്തിൽ നിന്ന് കേട്ട കാര്യം പറയാം. ഞാൻ ചെന്ന് ആമേ രാമേശ്വരത്തിൽ എന്നപ്പോൾ എം പൗലോസ് ബ്രദർ ആ കർത്താവിന്റെ ദാസനെ മരത്തെ കെട്ടിയിട്ട് ഉപദ്രവിച്ചത് ഞാൻ പലപ്പോഴും ഇവിടെ സാക്ഷ്യം പറയാറുണ്ട്. അങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുത്തോണ്ടിരിക്കുക. ആമി ഉപദ്രവിക്കുന്നത് ആമി കിച്ചണി വെച്ച അവർ പെട്ടെന്ന് വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമി സ്തോത്രം പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ആ കർത്താവിന്റെ ദാസ എന്നോട് പറഞ്ഞപ്പോ പറഞ്ഞു, പിന്നെ അടിച്ചതൊന്നും നൊന്തില്ലെന്ന്. ഉപദ്രവിച്ചു പക്ഷെ നൊന്തില്ല. ആത്മാവിന് ചിലതിനെ കാണിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ചില വെളിപ്പാടുകൾ ഇന്ന് രാത്രിയിൽ അതൊരു തുടക്കമാകട്ടെ, തുടക്കമാകട്ടെ, തുടക്കമാകട്ടെ. നസ്രനായ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കാണും കേട്ടോ, നിങ്ങൾ ദർശനങ്ങൾ കാണും കേട്ടോ, അത് സത്യമാണെന്ന് നിങ്ങൾ കേൾക്കും. അതിനു മുൻപേ നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കാമോ, ഞാൻ കാണാൻ പോവാ പലതും. ദൈവത്തിന്റെ ആലോചന ഞാൻ കേൾക്കാൻ പോവാ. ഞാൻ ആ ആലോചന കൊത്തവണ്ണം ആമി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പോവുക ഈ പതിനൊന്നാമത്തെ രാത്രി. സ്തോത്രം സ്തോത്രം സ്തോത്രം. എതിരികൾ ശക്തമാ, പക്ഷെ ദൈവത്താൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്താൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ കർത്താവ് എന്റെ കൂടെയുണ്ട്. വിശ്വാസമാ, വിശ്വാസമാ. എത്ര പേര് അവിശ്വാസത്തിൽ ഒന്ന് ഏറ്റെടുക്കാൻ പറ്റും? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ആമി ഒരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആമി സ്തോത്രം, ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാമധ്യായം ഏഴാം വാക്യത്തിൽ, ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഏഴില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു പെട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പറയാ നിങ്ങളുടെ വിശ്വാസം എന്താ, എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ വായിക്കുന്നത് ഒന്നുകൂടെ ഉറക്കുന്നു വായിച്ച്, അഴിഞ്ഞു പോകുന്നതും കഴിക്കുന്നതുമായ പൊന്ന് പോലല്ല. പിന്നെ മനസ്സിലായി എത്ര പേരുണ്ട്? പൊന്നിനേക്കാൾ
നമ്മളെ ഒന്ന് വിശേഷതയുള്ളവരാക്കാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. പൊന്നിനകത്ത് പോലെ കീടങ്ങളുണ്ടെങ്കിൽ ആമീ സ്തോത്രം, വിശ്വാസത്തിനകത്ത് കീടം വേണ്ട. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിനകത്ത് കീടമില്ലാതിരുന്നാൽ അവസാനം അങ്ങ് ചെല്ലുമ്പോ അറിയാമെന്ന്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇവിടെ വെച്ച് അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോ അറിയാം. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളെ ഓർപ്പിക്കാം, നമ്മുടെ മേൽ പകർന്നത് ഒരേ ആത്മാവിന്റെ ശക്തിയാൽ വചനത്തെ മുറുകെ പിടിച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരാക്ഷൻ ഉണ്ടാകുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം, 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 സ്തോത്രം. എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. അമി കൂടെ വരുന്ന ദൈവമുണ്ട്. സ്തോത്രം. നമ്മളങ്ങ് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടോ? നമ്മൾ വിശ്വസിച്ചൊന്ന് തയ്യാറാകാമോ? യേശുവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉറക്കി ഒന്ന് പറയാമോ? നമ്മൾ സത്യത്തിൽ ഒറ്റ വാക്ക്, എനിക്ക് സമയം ബുദ്ധിമുട്ട് മുന്നോട്ട് പോവാം. എനിവേ, സ്തോത്രം. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. നമ്മുടെ ഹൃദയം എന്താണെന്ന് അറിയാനാ എന്റെ കർത്താവ് പലപ്പോഴും ചെറിയ ചെറിയ ശോധന അയക്കുന്നത്. എന്തിനാ? എന്തിനാ? നമ്മുടെ ഹൃദയം. സ്തോത്രം അല്ലേ? ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മൾ പറയാം, നമ്മൾ യോഹന്നാനിലൊക്കെ വായിക്കണ്ട. യോഹന്നാനിലൊക്കെ വായിക്കുന്നത് ഇങ്ങനെയാ, കർത്താവ് അഞ്ചപ്പം അങ്ങോട്ട് 5000 പേരെ പോഷിപ്പിച്ചൊക്കെ മുന്നോട്ട് പോയി. അവര് പടകിന്റെ അടുത്ത് വന്ന് കർത്താവ് അവരെ നിർബന്ധിച്ചു പറഞ്ഞയച്ചു. എങ്ങനെ? ഉറക്കെ പറഞ്ഞേ. സ്തോത്രം. എല്ലാവരെയും പറഞ്ഞയച്ചു കൂട്ടത്തിൽ നിർബന്ധിച്ച് പറഞ്ഞവരാരെ? ശിഷ്യന്മാരെയാ. കർത്താവിനോട് ഏറ്റവും അടുത്തുള്ളവരെ നിർബന്ധിച്ചു പോകും. ഇവർക്കാണ് ഏറ്റവും വലിയ പ്രതികൂലം അടിച്ചത്, ആണോ അല്ലയോ? അവരുടെ മുമ്പിൽ, ആമി ആ പ്രതികൂലത്തിന്റെ മുമ്പിൽ ഇവർ അയ്യം വിളിച്ചു അല്ലേ? ആമി ശരിക്കും സ്നേഹിക്കുന്ന യേശുവിനെ കണ്ടിട്ട് ഭൂതമാന്ന് പറഞ്ഞവരാ. സ്തോത്രം, സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ആമി സ്തോത്രം, അവരിങ്ങനൊന്ന് പറഞ്ഞിരുന്നെങ്കിലോ, അഞ്ചപ്പ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനെ വിളിച്ച ചെല്ലേടാ നമ്മൾ വരുന്നത്. ചാകത്തില്ലടാ, നമ്മൾ ഈ പടക് മുക്കത്തില്ലടാ, നമ്മളെ തകർക്കത്തില്ലടാ എന്നൊക്കെ ഒന്ന് പറയുമായിരിക്കും എന്നല്ലേ യേശു വിചാരിച്ചത്? ജീസസ്, ജീസസ്. നിങ്ങളിൽ പലരും പ്രവചിക്കാൻ പോവാ, യേശുവിന്റെ നാമത്തിൽ പ്രവചനാത്മാവിനാൽ ഈ ഹോളിൽ ദൈവശക്തി സ്വർഗമായേക്കേയ. ആത്മാവിൽ കാണാൻ എത്ര പേർക്ക് കഴിയും? നാവുകളെ ചലിപ്പിക്കുക, നാവുകളെ ചലിപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൈവമക്കളെ, ഞാൻ ദൈവമക്കളെ ഇളക്കുകയല്ല, ഞാൻ സത്യമായത് നിങ്ങളെ ഓർപ്പിക്കുകയാ. ആമി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമി നിങ്ങൾ പറയുന്ന വാക്കുകൾ കുഴഞ്ഞു കുഴഞ്ഞ് മറ്റൊരു വാക്കുകളാക്കി മാറ്റി ഒരു അത്ഭുതത്തിന്റെ വാക്കുകളായി പുറത്തു വന്നാൽ അതൊരു വിടുതലാണെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ദൂതറിയിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരത്ഭുതം വെളിപ്പെടട്ടെ, ഒരത്ഭുതം വെളിപ്പെടട്ടെ. മനസ്സുകൊണ്ട് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം? എത്ര പേരുടെ അകത്ത് ഒരാത്മധൈര്യം വരുന്നുണ്ട്? നിർബന്ധിച്ചു പറഞ്ഞയച്ച കർത്താവ് അവിടെ ഇരുന്നില്ല, കാറ്റും കോളുകളും വന്നപ്പോൾ ഇരുന്നടത്തു നിന്ന് എഴുന്നേറ്റ് നടന്നു. നടന്നത് മറ്റൊരു ഡയറക്ഷൻ അല്ല, എന്റെ മക്കളെ ഞാൻ അയച്ചു, ആ അവിടേക്ക് തന്നെ വരാൻ താല്പര്യപ്പെട്ടത് അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ബലപ്പെടുത്താരാ. പുതു ഭാഷകളാൽ
പുതിയ ശക്തിയാൽ ഇന്ന് രാത്രി ദൈവജനത്തെ നിറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ഈ ശിഷ്യന്മാർക്ക് വചനം വിശ്വാസമായിരുന്നു, പക്ഷെ പ്രവൃത്തി അവർക്കില്ലായിരുന്നു. പ്രവൃത്തിയുടെ സമയം വന്നപ്പോൾ അവരത് മാറ്റിവെച്ചു, അവർ പേടിച്ചു, പറയേണ്ടാത്ത വാക്കുകൾ വരെ പറഞ്ഞു. ആമീൻ, സ്തോത്രം. അവനെ കൊണ്ട് കർത്താവ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, അവൻ രക്ഷപ്പെടുമോ? ഈ പ്രസംഗം കേട്ടിട്ട് അവൻ രക്ഷപ്പെടുമോ? ഒരു രക്ഷയും പെടത്തില്ല, കാരണം ഈ കേൾക്കുന്ന വചനത്തിനകത്ത് ആമീൻ ആക്ഷൻ ഇല്ല. ഈ വചനം ജീവിപ്പിക്കുന്നതാ, ഈ വചനം സത്യമാ, മൂർച്ചയുള്ള വാളാ. അത് സന്ധി ഭക്ഷകളെ വേർതിരിക്കും വരെ തുളച്ചു കയറുന്നതാ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ആരോ ആമീൻ സ്തോത്രം പ്രതീക്ഷയോടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒരു പരീക്ഷണാർത്ഥം ഇന്ന് പ്രാർത്ഥിക്കുന്ന ആരോ കാണുന്നുണ്ട്, ഒരു പരീക്ഷണാർത്ഥം. ഇതങ്ങനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടക്കണം, ഇതങ്ങനാണെങ്കിൽ എന്നിൽ സംഭവിക്കണം. എൻ്റെ കുഞ്ഞ്, ഇത് സംഭവിക്കും, 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 ഇത് സംഭവിക്കും. അങ്ങനെ സംഭവിക്കട്ടെ. എഴുതി തള്ളിയത്, എഴുതി തള്ളിയത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ഫലമായി അത് വെളിപ്പെട്ടു വരട്ടെ. രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അപ്പാ, ഇന്ന് രാത്രി ദൈവത്തെ വാഴ്ത്തുകയാ. ഞാൻ ദൈവ മക്കളോട് ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ബോധ്യമാക്കാൻ വചനത്തിൽ നിന്നൊരു ദൂതി ഞാൻ നിങ്ങളെ അറിയിക്കാം. ഞാൻ വായിക്കണ്ട എന്ന് വിചാരിച്ച സമയം പോയതുകൊണ്ട്, എന്നാൽ നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരു ഗിദയോനെ പറ്റി ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഹമീ സ്തോത്രം, എൻ്റെ ഓർമ്മ 12-ാമത്തെ വാക്യത്തിൽ അയാൾ പറയുന്ന വാക്യമായി പെട്ടെന്ന് മതി. മതി, അടുത്തതിൽ എന്താ വായിക്കുന്നത്? അത് താഴോട്ട് വച്ച്. ഈ ഗതി എന്താ വരുന്നത്? സ്തോത്രം. ദൈവം പറഞ്ഞു, മോനെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടത്. അപ്പൊ ഈ പുള്ളിക്കാരൻ പറയാ, എന്നിട്ടാണോ ഈ ഗതികേട് എനിക്ക്? സ്തോത്രം. ഗതികെട്ടവന്റെ അവസ്ഥ മാറ്റുന്ന സ്വർഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗതികേട് പറഞ്ഞയക്കത്തില്ലെന്നേ, ഗതികേട് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഗതികേടിൽ പലപ്പോഴും നിരാശ പറയും,
പ്രാർത്ഥിക്കാൻ പോവാ. ഗതികേടിൽ നിരാശ പറയും, എന്നിട്ടാണോ ഇങ്ങനെ? അടുത്തുള്ളവർ ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നേരെ അന്നു നിങ്ങൾ ഉപസിക്കും? ആ ഞാൻ ഉപസിക്കുന്ന. എത്ര ദിവസമായി? 11 ദിവസമായി. എന്നിട്ട് ഏയ്, ഇനി ദൈവഹിതം, ഇനി ദൈവഹിതം. അതൊരു ഗീതമല്ല, വെറും വാക്കാ. പ്രൈസ് ദി ലോർഡ്. അത് വെറും വാക്കാ. സ്തോത്രം അല്ലേ പറയും. നിന്റെ വിധിയാണെന്ന് പറയും അല്ലേ? പക്ഷേ വിധി മാറ്റുന്ന ഒരു സ്വർഗമുണ്ട്. ഇവിടെ പറഞ്ഞവൻ, ഇവിടെ നിരാശ പറഞ്ഞവൻ, വായിക്കാൻ സമയമില്ലാത്തോണ്ടോ, ഇവിടെ നിരാശ പറഞ്ഞവൻ, അവന്റെ വാക്ക് നമ്മളത് കേൾക്കണം. ഒരധ്യായം മാറിയപ്പോൾ 7:15 പറയുന്നത് ഒന്ന് വായിച്ചു. അടുത്ത എഴുന്നേൽപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് വായി. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരും കേട്ടോ? കേട്ടവർ ആ വാക്ക് അത്രയൊന്ന് പറഞ്ഞേ, എഴുന്നേൽപ്പിൻ. അതിനു മുമ്പ് ആമി പരാജയം പറഞ്ഞവൻ ഇപ്പൊ പറയാ, എഴുന്നേൽക്കണ. കരം കൊടുത്തൊന്ന് പറയാമോ? കരം കൊടുത്തൊന്ന് പറയാമോ? എഴുന്നേൽക്ക. നമ്മളിൽ ദൈവം പ്രവർത്തിക്കാൻ പോവാ. ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ പോവാ. വിശ്വാസമുണ്ടോ? മിത്യാന്യ പാളയത്തെ നമ്മുടെ കയ്യിൽ സ്വർഗം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് പറയാൻ ശക്തിയുള്ളവർ ഇന്ന് രാത്രിയിൽ ഒന്ന് മുഴങ്ങി കേൾപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ 6-ാം അധ്യായത്തിൽ എന്നിട്ടാണോ ഞങ്ങൾക്ക് ഗതിയേടെന്ന് പറഞ്ഞവൻ 7-ാം അധ്യായത്തിന്റെ പകുതിക്ക് വന്നപ്പോ പറയാ, ഈ എഴുന്നേൽപ്പീൻ. യഹോവ നമ്മളെ എതിർത്ത, നമ്മളെ നശിപ്പിച്ച, നമ്മളെ കരയിപ്പിച്ച, നമ്മളെ പട്ടിണിയാക്കിയ, നമ്മെ ദുരിതത്തിലാക്കിയ മിത്യാനിയ പാളയത്തെ നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുക. ഇന്നും അഭിഷേകമുള്ളവർക്ക് പറയാമോ, ഈ രോഗത്തെ, ഈ അസ്വസ്ഥതയെ, ഈ ദുഃഖത്തെ, ഈ പരാജയത്തെ ഇന്ന് രാത്രിയിൽ ശ്വാസിച്ചതിന്മേൽ ഞാൻ ജയമെടുക്കും.